തെരഞ്ഞെടുപ്പ് തോൽവിയിൽ ആടിയുലഞ്ഞ് സംസ്ഥാനത്തെ കോൺഗ്രസും യുഡിഎഫും. വിവിധ ജില്ലകളിൽ നേതാക്കളുടെ കൂട്ടരാജി. എൻഎസ്എസിൽ അഭയം കണ്ടത് പരാജയ കാരണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിജിൽ മാക്കുറ്റി. പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സംസ്ഥാന കോൺഗ്രസിൽ വലിയ പ്രതിഷേധമാണ് ഉടലെടുത്തിരിക്കുന്നത്. പരാജയ കാരണത്തിൽ കോൺഗ്രസിൽ ആഭ്യന്തര യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. നേതൃത്വമാറ്റമാണ് യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള നേതാക്കളുടെ പ്രധാന ആവശ്യം. ഇതിനിടെ ആലപ്പുഴ ജില്ലയിലെ കനത്ത പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് DCC പ്രസിഡന്റ് എം ലിജു അധ്യക്ഷ പദവി രാജിവെച്ചു. ആലപ്പുഴയിലെ 9 മണ്ഡലങ്ങളിൽ 8 UDF പരാജയപ്പെട്ടിരുന്നു. അമ്പലപ്പുഴയിൽ മത്സരിച്ച ലിജുവും കനത്ത പരാജയം ഏറ്റുവാങ്ങി. രാജിക്കത്ത് KPCC കൈമാറിയതായി എം ലിജു അറിയിച്ചു. ലിജുവിനു പുറമെ കണ്ണൂർ, ഇടുക്കി ജില്ലകളിലെയും DCC പ്രസിഡന്റുമാർ രാജിസന്നദ്ധ അറിയിച്ചിട്ടുണ്ട്. സതീശൻ പാച്ചേനിയും ഇബ്രാഹിംകുട്ടി കല്ലാറുമാണ് രാജിക്ക് തയ്യാറായത്. കൂടുതൽ നേതാക്കൾ സമാനമായി നേതൃത്വത്തിനു മുന്നിൽ രാജിസന്നദ്ധത അറിയിച്ചുവെന്നാണ് വിവരം. കൂടാതെ നിലവിലെ നേതൃത്വത്തെ പൂർണ്ണമായി മാറ്റി പുതിയ തലമുറയിലെ നേതാക്കളെ രംഗത്ത് കൊണ്ടുവരണമെന്ന ആവശ്യവുമായി യൂത്ത് കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് പ്രധാന കാരണം NSSൽ അഭയം കണ്ടതാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിജിൽ മാക്കുറ്റിയും പ്രതികരിച്ചിട്ടുണ്ട്. NSSന്റെ പരസ്യ പിന്തുണ ഉപതെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായിരുന്നു. വീണ്ടും NSSൽ അഭയം കണ്ടത് തിരിച്ചടിയായെന്നും റിജിൽ മാക്കുറ്റി പറഞ്ഞു. ശബരിമല തെരഞ്ഞെടുപ്പ് ആയുധമാക്കിയത് വിനയായെന്നും റിജിൽ മാക്കുറ്റിയുടെ ഫേസ്ബുക്ക് കുറിപ്പിലുണ്ട്. ശബരിമല വിഷയം ഒരിക്കൽ ചർച്ച ചെയ്ത് ജനം തള്ളിക്കളഞ്ഞതാണ്. മതന്യൂനപക്ഷങ്ങൾ എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ കൈവിട്ടതെന്ന് പരിശോധിക്കണമെന്നും റിജിലിന്റെ കുറിപ്പിൽ ആവശ്യപ്പെടുന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.